ഇരിട്ടി മേഖലയിലെ വിവരങ്ങളിലേക്ക് പോവുകയാണ്. ഇരിട്ടിയിൽ നിന്ന് ഷിൻഡോ തോമസ് ചേരുന്നു വിവരങ്ങളുമായി. ഷിൻഡോ, ഇന്ന് ഏറെ ആശങ്ക ഉയർത്തുന്ന കണക്കുകളാണ് ഇരിട്ടി മേഖലയിൽ നിന്ന് പുറത്തു വരുന്നത്. ഇരിട്ടി നഗരസഭയിൽ മാത്രം 29 സമ്പർക്ക കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സമീപ പഞ്ചായത്തുകളിലും ഇന്ന് കൂടുതൽ കേസുകളുണ്ട് ഇരിട്ടിയിൽ. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അർജുൻ പറഞ്ഞ പോലെ മലയോര മേഖലയിൽ ആശങ്കയുയർത്തി രോഗികളുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള ഒരു വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മലയോര മേഖലയിൽ രോഗികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായിരുന്നു എന്നത് ഈ മേഖലയെ സംബന്ധിച്ച് വളരെയധികം ആശ്വാസകരമായ ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ ഇതൊക്കെയും അട്ടിമറിച്ചുകൊണ്ട് ഇന്ന് വലിയ രീതിയിലുള്ള ഒരു സമ്പർക്ക കേസുകളാണ് മലയോര മേഖലയിൽ വന്നിട്ടുള്ളത്. ഇന്ന് മലയോര മേഖലയെ സംബന്ധിച്ച് ഏറ്റവും ഉയർന്ന ഒരു കേസായിട്ട് വേണം ഇന്ന് നമുക്ക് കണക്കാക്കാൻ. ഇന്ന് മലയോര മേഖലയിൽ 116 പേർക്കാണ് രോഗം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇരിട്ടിയിലും പേരാവൂരിലുമായുള്ള സമീപ പഞ്ചായത്തുകളിലാണ് ഇത്രയധികം രോഗികളുടെ എണ്ണത്തിൽ ഒരു വർധനവ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ 96 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. ഇത് ജില്ലയിൽ തന്നെ ഏറ്റവും അധികം സമ്പർക്ക കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതും ഇരിട്ടി നഗരസഭയിലാണ്. ഇരിട്ടി നഗരസഭയിൽ ഇന്ന് 31 പേർക്ക് രോഗം സ്ഥിരീകരിക്കപ്പെട്ടപ്പോൾ അതിൽ 29 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് വളരെയധികം ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇരിട്ടി നഗരസഭയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു ആശങ്കയാണ് ഇത് തീർക്കുന്നത്. 2 പേർ ഇതര സംസ്ഥാനത്തു നിന്നും 29 പേർക്ക് സമ്പർക്കത്തിലൂടെയും ഉൾപ്പെടെ 31 പേർക്കാണ് ഇന്ന് ഇരിട്ടി നഗരസഭയിൽ രോഗം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. ആറളം പഞ്ചായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആറളം പഞ്ചായത്തിൽ ഇന്ന് 8 പേർക്ക് രോഗം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നലെ ആന്റിജൻ പരിശോധനയിൽ ആറളം പഞ്ചായത്തിൽ 13 പേർക്ക് രോഗം കണ്ടെത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇതേ തുടർന്ന് എടൂർ ടൗൺ 7 ദിവസത്തേക്ക് പൂർണ്ണമായി അടച്ചിട്ടുകൊണ്ടുള്ള ഒരു നിയന്ത്രണമൊക്കെയും നടന്നു വരികയാണ്. എന്നാലും ഈ മലയോര പഞ്ചായത്തുകൾ ഇത്രയധികം രോഗികളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്നത് ഈ പഞ്ചായത്തുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു ആശങ്ക തീർക്കുകയാണ്. ആറളം പഞ്ചായത്തിനോട് ചേർന്ന് കിടക്കുന്ന അയ്യങ്ങുന്ന് പഞ്ചായത്തിലും രോഗികളുടെ എണ്ണത്തിൽ വർധന ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് 13 പേർക്ക് രോഗം സ്ഥിരീകരിക്കപ്പെട്ടപ്പോൾ 12 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ ഉണ്ടായിട്ടുള്ളത്. ഇതര സംസ്ഥാനത്ത് വന്ന ഒരാൾക്കും ഉൾപ്പെടെയാണ് ഈ പഞ്ചായത്തിൽ 13 പേർക്ക് രോഗം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. കണിച്ചാർ പഞ്ചായത്തിലും ഇന്ന് രോഗികളുടെ എണ്ണത്തിൽ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് 7 പേർക്ക് രോഗം സ്ഥിരീകരിക്കപ്പെട്ടപ്പോൾ 6 പേർക്ക് സമ്പർക്കത്തിലൂടെയും ഇതര സംസ്ഥാനത്ത് വന്ന ഒരാൾക്കുമാണ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കേളകം പഞ്ചായത്തിൽ ഇന്നും രോഗികളുടെ എണ്ണത്തിൽ കുറവാണ് എന്നുള്ളത് ആ പഞ്ചായത്തിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു ആശ്വാസമാണ്. ഇന്ന് 2 പേർക്ക് രോഗം സ്ഥിരീകരിക്കപ്പെട്ടപ്പോൾ ഒരാൾക്ക് സമ്പർക്കത്തിലൂടെയും ഇതര സംസ്ഥാനത്ത് വന്ന ഒരാൾക്കുമാണ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മുഴക്കുന്ന് പഞ്ചായത്തിലാണ് വീണ്ടും സ്ഥിതി അതിസങ്കീർണമായി തുടരുന്നത്. മുഴക്കുന്ന് പഞ്ചായത്തിൽ ഇന്ന് 21 പേർക്ക് രോഗം സ്ഥിരീകരിക്കപ്പെട്ടപ്പോൾ 19 പേർക്കും സമ്പർക്കത്തിലൂടെ ആണ് രോഗം ഉണ്ടായിട്ടുള്ളത്. ഒരു ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ഒരു സമ്പർക്ക വ്യാപനമൊക്കെയും ഈ മുഴക്കുന്ന് പഞ്ചായത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രോഗികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു ആശ്വാസമായിരുന്നു. എന്നാൽ വീണ്ടും ആശങ്ക ഉയർത്തി ഈ പഞ്ചായത്തിലും രോഗികളുടെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള ഒരു വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. 19 പേർക്ക് സമ്പർക്കത്തിലൂടെയും ഇതര സംസ്ഥാനത്തു നിന്നും വിദേശത്തു നിന്നും വന്ന ഓരോ ആളുകൾക്കും ഇവിടെ രോഗം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. പടിയൂർ പഞ്ചായത്തിൽ ഇന്ന് രോഗികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇന്ന് 4 പേർക്ക് രോഗം സ്ഥിരീകരിക്കപ്പെട്ടപ്പോൾ 2 പേർക്ക് സമ്പർക്കത്തിലൂടെയും 2 പേർക്ക് ഇതര സംസ്ഥാനത്ത് വന്ന ആളുകൾക്കുമാണ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പായം പഞ്ചായത്തിലും വീണ്ടും രോഗികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ഒരു സമ്പർക്ക കേസുകൾ ഈ പായം പഞ്ചായത്തിൽ ഉയർന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രോഗികളുടെ എണ്ണത്തിൽ കുറവുണ്ടായി എന്നത് വളരെ ആശ്വാസകരമായ ഒരു വാർത്തയായിരുന്നു. എന്നാൽ വീണ്ടും രോഗികളുടെ എണ്ണത്തിൽ വർധനം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് 12 പേർക്കാണ് പായം പഞ്ചായത്തിൽ രോഗം സ്ഥിരീകരിക്കപ്പെട്ടത്. അതിൽ 9 പേർക്ക് സമ്പർക്കത്തിലൂടെയും വിദേശത്ത് വന്ന 3 പേർക്കും ഉൾപ്പെടെയാണ് ഈ പഞ്ചായത്തിൽ 12 പേർക്ക് രോഗം സ്ഥിരീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പേരാവൂർ പഞ്ചായത്തിൽ രോഗികളുടെ എണ്ണത്തിൽ ഇന്ന് ഗണ്യമായ കുറവാണ് എന്നുള്ളത് ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു ആശ്വാസ വാർത്ത തന്നെയാണ്. ഇന്ന് 4 പേർക്ക് രോഗം സ്ഥിരീകരിക്കപ്പെട്ടപ്പോൾ സമ്പർക്കത്തിലൂടെ ഒരാൾക്ക് മാത്രമേ രോഗബാധ ഉണ്ടായിട്ടുള്ളൂ. ഇതര സംസ്ഥാനത്ത് വന്ന 3 പേർക്കും വിദേശത്ത് വന്ന ഒരാൾക്കും ഈ പഞ്ചായത്തിൽ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉളിക്കൽ പഞ്ചായത്തിലെ സ്ഥിതി വീണ്ടും അതിസങ്കീർണമായി തുടരുന്നു. ഇന്ന് രോഗികളുടെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള ഒരു വർധനമാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് 10 പേർക്കാണ് ഉളിക്കൽ പഞ്ചായത്തിൽ രോഗം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ 9 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ ഉണ്ടായിട്ടുള്ളത് എന്നും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. ഇതര സംസ്ഥാനത്ത് വന്ന ഒരാൾക്കും ഉൾപ്പെടെയാണ് ഉളിക്കൽ പഞ്ചായത്തിൽ 10 പേർക്ക് രോഗം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഉളിക്കൽ പഞ്ചായത്തെ സംബന്ധിച്ച് ഇന്നലെ നുച്ചയാട് നിരീക്ഷണത്തിൽ കഴിഞ്ഞ ഒരാൾ കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പരിശോധനാ ഫലം അല്പം മുമ്പ് വന്നപ്പോൾ അദ്ദേഹത്തിനും പോസിറ്റീവാണ് ഫലം വന്നിട്ടുള്ളത്. മലയോര ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരാൾ കോവിഡ് ബാധിച്ച് കഴിയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇദ്ദേഹം നിരീക്ഷണത്തിലായിട്ടുള്ളത്. മലയോര മേഖലയെ സംബന്ധിച്ച് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സമ്പർക്ക കേസുകളാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളതും അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗബാധ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആറളം പഞ്ചായത്തിൽ ഒരാൾക്കും പായം പഞ്ചായത്തിൽ 2 പേർക്കും ഉൾപ്പെടെ 3 പേർക്കാണ് ഇന്ന് മലയോര മേഖലയിലെ ആരോഗ്യ പ്രവർത്തകർക്കും രോഗബാധ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് ആശങ്ക ഉയർത്തി ഇന്ന് മലയോര മേഖലയിൽ 116 പേർക്ക് രോഗം സ്ഥിരീകരിക്കപ്പെട്ടപ്പോൾ 96 പേർക്ക് സമ്പർക്കത്തിലൂടെയും
ഇതര സംസ്ഥാനത്ത് വന്ന 12 പേർക്കും വിദേശത്ത് വന്ന 5 പേർക്കും 3 ആരോഗ്യ പ്രവർത്തകർക്കുമാണ് ഈ മേഖലയിൽ ഇന്ന് രോഗം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഏതായാലും ഈ ഒരു ഘട്ടത്തിൽ വലിയ ഒരു നിയന്ത്രണത്തിലേക്ക് തന്നെ ഇപ്പൊ നിലവിലുള്ള നിയന്ത്രണത്തെക്കാൾ കൂടുതൽ ശക്തമായ നിയന്ത്രണത്തിലേക്ക് അധികൃതർ പോകുമെന്നുള്ള ഒരു സൂചന തന്നെയാണ് വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധികാരികളുമായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. ഈ സമ്പർക്ക വ്യാപനം ഇത്രയധികം വർദ്ധിച്ച സാഹചര്യത്തിൽ കടുത്ത നിയന്ത്രണങ്ങളോട് ജനങ്ങൾ കൂടുതൽ സഹകരിച്ച് ഈ രോഗവ്യാപനം നിയന്ത്രിക്കാൻ വേണ്ട എല്ലാ ഇടപെടലുകളോടും ജനങ്ങൾ സഹകരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശവും ഈ സ്ഥാപന അധികാരികൾ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ സെക്ടർ മജിസ്ട്രേറ്റുമാരുടെ ഇടപെടലും ഈ മേഖലയിൽ കാര്യക്ഷമമായി തന്നെ ഇപ്പോഴും ഊർജിതമായി നടന്നു വരുന്നുണ്ട്. അർജുൻ, ഷിൻഡോ തോമസ് ആണ് ഇരിട്ടി മേഖലയിൽ നിന്നുള്ള സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. ആശങ്കപ്പെടുത്തുന്ന കണക്കുകളാണ് ഇന്ന് ഇരിട്ടി മേഖലയിൽ നിന്ന് പുറത്തു വരുന്നത്. ഇന്ന് 116 പേർക്ക് ഇരിട്ടി മേഖലയിൽ മാത്രം കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ആകെ 566 കേസുകളാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തതെങ്കിൽ ഇരിട്ടി മേഖലയിൽ മാത്രം 116 കേസുകൾ, ഇരിട്ടി നഗരസഭയിൽ മാത്രം 29 സമ്പർക്ക കേസുകൾ, സമീപ പഞ്ചായത്തുകളിലും ഇന്ന് സമ്പർക്ക കേസുകൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഷിൻഡോ വിവരങ്ങൾ നൽകിയത്.